ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവക്കൊന്നും മനസ്സിലായില്ല. ഈ വീഡിയോ എന്തിനാണ് ഞാൻ പറയാൻ പോണേന്ന്, വേറെ ഒന്നുമില്ല. ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ഒരു ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, ഞങ്ങൾ സിനിമ കാണാൻ പോയി, പോയിട്ട് തിരിച്ചു വന്ന് 12 മണിയായിട്ട് അപ്പോഴാണ്. അപ്പം ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാനായിട്ട് നിന്നപ്പോഴത്തേക്കാണ് അവിടെ ഒരു ആട്ടോ ചേട്ടൻ വന്നിട്ട്, അയ്യോ ഇതല്ല മറ്റേ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞല്ല ചേട്ടാ, ഇങ്ങോട്ട് എൻ്റെ അടുത്ത് ചോദിച്ച സിനിമയിലൊക്കെ ഉള്ളല്ലേ. അല്ല ചേട്ടാ, ഞാനിപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. അല്ല സിനിമയിൽ, സിനിമയിൽ സിനിമ ഈ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങില്ല, അതിനകത്ത് സിനിമയിലൊക്കെ ഉള്ളല്ലേ. ഞാൻ പറഞ്ഞല്ല ചേട്ടാ, എന്നിട്ട് അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് അങ്ങോട്ട് മാറി, ആ ശരി എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കണം. അപ്പം ബാക്കിലിരുന്ന് അമ്മ പറയുന്ന അമ്മ മിനിങ്ങാന്നാണ് മറ്റേ അടുത്ത്. ഞാനാണ് പറഞ്ഞ ബേസിൽ ജോസഫിന്റെ ഒരു കട്ടുണ്ടെന്ന് എല്ലാരും പറഞ്ഞു. ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയില്ല, പക്ഷേ പിന്നീട് എല്ലാരും കമന്റ് ഇട്ടപ്പോ എനിക്ക് തോന്നി എനിക്ക് ചെറിയൊരു കട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഇന്നലെ അമ്മയ്ക്ക് ആ സിനിമ ഇട്ടുകൊടുത്ത് മിനിങ്ങാന്ന്. അപ്പൊ അപ്പഴേ ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാരും പറയുന്നു, അപ്പൊ അമ്മേണ് പറഞ്ഞു ചിലപ്പോ അതായിരിക്കും ചോദിക്കണേന്ന്. ആ അങ്ങനെ ഞാൻ പറഞ്ഞ് ചേട്ടാ മറ്റേ ജെ ജെ ഹേല അത് തന്നെ ആളല്ലേ. ഞാൻ പറഞ്ഞല്ല ചേട്ടാ, ഞാൻ ആളല്ല, എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും നമ്മളുടെ അടുത്ത് എന്നെ കാണുമ്പോഴത്തേക്ക് പറയാറുണ്ട് ഞാൻ ആളിനെ പോലെ ഇരിക്കുന്നു, പക്ഷെ ഞാൻ ആളല്ല. പുള്ളിക്കാരൻ വിശ്വസിച്ചതേയല്ല നമ്മള്. ചേട്ടായി കള്ളം പറഞ്ഞു ചുമ്മാ ചേട്ടാ ആളെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് കേട്ടോ സോറി എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് അകത്തോട്ട് നോക്കി, അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് യൂട്യൂബിലേക്ക് കാണാറുണ്ട്, നിങ്ങളെ കാണാറുണ്ട്. പക്ഷെ എനിക്ക് ഫസ്റ്റില് മറ്റേതാണ് ഓർമ്മ വന്നിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അങ്ങനെ കുറേ അത് നേരിട്ടുള്ള അനുഭവമാണ്, ആ ഫസ്റ്റ് അനുഭവമാണ്. പിന്നെ കമന്റിലും ഇഷ്ടം പോലെ വരാറുണ്ട്, ബേസിൽ ജോസഫിന്റെ മെസ്സേജ് ആയിട്ടും വരാറുണ്ട്, മെസ്സേജായിട്ടൊക്കെ വരാറുണ്ട്. അപ്പം നിങ്ങളൊന്ന് നോക്കി എന്നെ കണ്ടു കഴിഞ്ഞാൽ ബേസിൽ ജോസഫിൻ്റെ ലുക്കുണ്ടോ, ബേസിൽ ജോസഫിൻ്റെ ലുക്കുണ്ടോ. അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് ആ അതേ കണക്കൊക്കെ തന്നെ, പിന്നെ മീശയ്ക്ക് ചെറിയൊരു ഇറക്കം കൂടുതലുണ്ട്, അത് ഒന്ന് വെട്ടിയായി കഴിഞ്ഞാൽ അതേ കണക്ക് തന്നെ. ചെറിയൊരു കട്ട് പിന്നീടാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ സിനിമ കണ്ട സമയത്തൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നൊരു കാര്യമുണ്ട്, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബേസിൽ ജോസഫിൻ്റെ സ്വഭാവം കാണിക്കുകയാണ്. ഇവള് മറ്റേ യൂട്യൂബിൽ നിന്ന് മറ്റേ സെർച്ച് ചെയ്തിട്ട് കരോട്ട പഠിക്കാനുള്ളത് വല്ലതും ആണെങ്കിൽ എനിക്കത് തിരിച്ചറിയാൻ പറ്റും, അതിനുള്ള ടെക്നിക്ക് എൻ്റെ ഉണ്ട്. കാര്യം തന്നെ അറിയാമോ, വേറെ ഒന്നുമില്ല. ഒരു ദിവസം എന്നൊക്കെ ആക്കിയിട്ട് താഴെ ഇവിടെ മോളിലെ ടെറസിൽ വന്നിട്ടായിരിക്കും ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഉളുക്കിക്കൊണ്ടുവരും, അയ്യോ ചേട്ടായി എൻ്റെ ഇവിടെ ഉളുക്കിയേട്ടായി. അല്ല ഇനി അഥവാ ഉളുക്കിയൊന്നുമില്ല, നോർമലായിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെങ്കിലും പിറ്റെന്നാകുമ്പോഴത്തേക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന ശരീരം അനങ്ങുമ്പോഴത്തേക്ക് വേദന വരുവേ, വേദന വരുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് വയ്യ, അവിടെ വേദനിക്കണേ, ഇവിടെ വേദനിക്കണേ എന്നൊക്കെ പറയും. അപ്പം കണ്ടുപിടിക്കാൻ പറ്റൂലേ. അപ്പം ഭർത്താക്കന്മാരടുത്ത് പറയുന്നതാണ്, ജയ് ജയ് ഹേ കണ്ടിട്ട് യൂട്യൂബ് നോക്കി ഇതേ കണക്ക് കരാട്ട പഠിക്കുന്ന ഭാര്യമാർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാര്യ. കൊള്ളാല്ല സത്യം, എനിക്ക് സത്യം പോലെ ഇച്ചിരി നല്ലോണം ഒന്ന് ജിമ്മിലൊക്കെ പോയാണെങ്കിൽ തീർന്ന്, പിന്നെ എന്നെ നോക്കണ്ട, പിന്നെ ഒരാഴ്ച റെസ്റ്റ് ആയിരിക്കും. അപ്പം അത്രേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ആ ഒരു കട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി അറിയാൻ പറ്റില്ല, പക്ഷെ ചില സൈഡിലൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ തോന്നും. ആ പിന്നെ ഇതിന് മുമ്പ് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ജോർജ് എന്ന കാര്യം. ഞാൻ ഇങ്ങനെയല്ല മീശ വളർത്തിയിരുന്നത്, കുറച്ചും കൂടെ കട്ടിയാക്കിയാണ് ഞാൻ വളർത്തിയിരുന്നത്. അപ്പം നല്ല നീളത്തിനാണ് ഞാൻ വളർത്തിയത്, അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ സിനിമ ഇറങ്ങിയതിന് ശേഷം തൊട്ട് അതിൻ്റെ പേര് മാറി ബേസിൽ ജോസഫ്.